ഫ്രണ്ട്സ് ജംഷീസ് കിച്ചൺ റെസിപ്പിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കർക്കിടൻ സ്പെഷ്യൽ ഒരു മത്തനില പരിപ്പ് തോരനാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മൂക്കാത്ത മത്തനിലയാണ് എടുത്തേക്കുന്നത്, രണ്ടിലെ മൂക്കാത്ത ഇലയാണ്. കുറച്ചും കൂടി വലിയ ഇല വേണമെങ്കിലും എടുക്കാം. ഈ ഇല നമുക്കിനി ഈ നെട്ടി ഭാഗം വേണ്ട, അല്ലാത്ത ഭാഗം മുഴുവനും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഇല കുറച്ചധികം എണ്ണ ഇല ഇങ്ങനെ കൂട്ടി വെച്ച ശേഷം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇല കഴുകുന്ന സമയത്ത് ഒരുപാട് നേരം അമർത്തി പിഴിഞ്ഞ് കഴുകരുത്. അപ്പോൾ ഇലയിൽ നമ്മുടെ ഇലയിൽ ഉണ്ടാകുന്ന നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ആ നീര് മുഴുവൻ വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് നിറയെ വെള്ളത്തിൽ മുക്കിയെടുത്താണ് ഇത് കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് മൂത്ത ഇല എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. മൂത്ത ഇല എടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ കുത്തും. ഇതാകുമ്പോൾ അങ്ങനെയല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തനില മുഴുവനും നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലോട്ട് നമ്മളിപ്പോൾ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. സവാള എടുക്കുന്നില്ലെങ്കിൽ ഒരു 8-9 ചെറിയുള്ളി ചതച്ചെടുത്താൽ മതി. ഒരു രണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് തേങ്ങയിൽ കൂടി ചതച്ച് ചേർക്കാം. തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും ചതച്ച മുളക് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ചേർക്കുന്നില്ല. അതേപോലെ തന്നെ ചെറിയൊരു കപ്പ് പരിപ്പ് ഇതേപോലെ വേവിച്ചെടുക്കാവൂ. പരിപ്പ് വെന്തുടയരുത്, ഉപ്പിടാതെ വേവിച്ചെടുത്ത പരിപ്പാണ് കേട്ടോ. ഇതും കൂടി വേണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ചട്ടി എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഒരുപാടൊന്നും വേണ്ട, നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കടുക് പൊട്ടി വരട്ടെ. നമ്മൾ ഇട്ട് കൊടുത്ത കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ വറ്റൽമുളക് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് അരിഞ്ഞിട്ടിരുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് വരും ചെറിയുള്ളി ചതച്ചതായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴണ്ട് കുഴഞ്ഞൊന്നും പോകണ്ട. നമുക്ക് ഇതിലോട്ട് മത്തൻ്റെ ഇല ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് വഴണ്ട് വരണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മത്തൻ്റെ ഇല തീരെ മൂക്കാത്ത ഇലയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി കയറുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തോട്ട് സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി വെച്ചിരിക്കാം. പൊടികളുടെ ആ പച്ചമുളക് ഒന്ന് പോയി കിട്ടണം. പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തനില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം, ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇല ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അപ്പം തന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ മൂടി വെച്ച് വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇല നന്നായിട്ട് കുക്കായിട്ട് വരും. ആ സമയത്ത് നമ്മുടെ പരിപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലയൊന്ന് ചുരുങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മളിതിപ്പോൾ ഈ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കാരണം പക്ഷേ നമ്മൾ മൂടി വെച്ചപ്പോൾ ആദ്യം തന്നെ വെള്ളം ഇറങ്ങി വരും. നമ്മുടെ ഇലയിലുള്ള ജലാംശം മുഴുവൻ ഇതിലോട്ട് ഇറങ്ങി വന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടോ. ഇല നമ്മൾ ഇട്ടതിനും നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്ന് ഇളക്കിയും കൊടുക്കണം. അപ്പോഴാണ് എല്ലാ വർഷവും ഒരുമിച്ച് ഒരേപോലെ വെന്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇല നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല മൂക്കാത്ത ഇലയായത് കൊണ്ട് 2-3 മിനിറ്റ് തന്നെ മതി. ഇത് കുക്കിംഗ് ടൈം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതേപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ യാതൊരു കാരണവശാലും കൂടിപ്പോലും നമ്മൾ പരിപ്പിനും ഇലയ്ക്കും നമ്മുടെ ചേർത്ത സവാളയ്ക്കും എല്ലാത്തിനും വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങ കുറച്ചൊന്ന് ചതച്ച ശേഷം ഒന്ന് ചിരവി എടുത്തൊന്ന് ചതച്ച ശേഷം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും നമുക്ക് വേണമെങ്കിൽ ചതച്ചിടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുളക് പൊടി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിവ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈസി ചെയ്തിടാലും നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് വെക്കാം. പക്ഷേ ഇലക്കറികൾക്ക് ഒരുപാടുണ്ട് എരിവ് നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതേ നമ്മുടെ പരിപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ഇലയിൽ ഇത്തിരിയെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറിയത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും തന്നെ മൂക്കാത്ത ഇല ആയതുകൊണ്ടാണ് നമ്മളിവിടെ തേങ്ങ ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ ചേർക്കുക, തേങ്ങ ചേർക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇല ഒന്ന് വറ്റി വരണം. ഇലയിൽ എവിടെയെങ്കിലുമൊക്കെ ജലാംശം ഉണ്ടെങ്കിൽ, നമ്മൾ ചേർത്ത പരിപ്പിലും എവിടെയെങ്കിലുമൊക്കെ ജലാംശം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇല ആയതുകൊണ്ട് തന്നെ അധികം കുക്കിംഗ് ടൈം ഇല്ല. ഒട്ടും തന്നെ വെള്ളവും ചേർക്കരുത്. ആദ്യം തന്നെ വേവിക്കുമ്പോൾ തുറന്ന് വെച്ച് വേവിക്കരുത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ
നമ്മളെന്താ പറയുക വൈറ്റമിൻ എ എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ കണ്ണിന് കാശി വരുന്ന എല്ലാ സസ്യങ്ങളും ആവിയായിട്ട് പോകും. ഇതാകുമ്പോൾ ആവി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇലയിൽ നിന്ന് ഒരു വൈറ്റമിൻസും ഒട്ടും തന്നെ ചോർന്നു പോകാത്ത രീതിയിൽ നമുക്ക് മത്തനിലയുടെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.